തൻ്റെ നീട്ടിയ മുടി ക്യാൻസർ രോഗികൾക്ക് മുറിച്ചു നൽകി മാതൃകയായി അനന്തു. തൻ്റെ മുടി നീട്ടി വളർത്തി അത് ക്യാൻസർ രോഗികൾക്ക് മുറിച്ചു നൽകി വ്യത്യസ്തനാവുകയാണ് അനന്തു എന്ന ചെറുപ്പക്കാരൻ. മുടി നീട്ടി വളർത്തി ക്യാൻസർ രോഗികൾക്ക് വിഗ് നിർമ്മിക്കാൻ മുറിച്ചു നൽകണമെന്ന മോഹം വീട്ടിൽ അവതരിപ്പിച്ചപ്പോൾ മുടി നീട്ടി വളർത്തുന്നതിനായും പറയുന്ന സൂത്രമാണോ എന്ന് അനന്തുവിൻ്റെ മാതാപിതാക്കൾക്ക് സംശയമായിരുന്നു. പൂപ്പത്തി ചുണ്ടങ്ങപ്പറമ്പിൽ ഗിരീശിൻ്റെ മകൻ അനന്തുവാണ് മുടി നീട്ടി വളർത്താനുള്ള മോഹം വീട്ടിൽ അവതരിപ്പിച്ചത്. ക്യാൻസർ രോഗത്തിൻ്റെ ഭാഗമായി തലമുടി നഷ്ടപ്പെട്ട് മാനസികമായി തളർന്നു പോകുന്ന രോഗികൾക്ക് വിഗ് നിർമ്മിക്കുന്നതിനായി മുടി മുറിച്ചു നൽകണമെന്നത് അനന്തുവിന് പ്ലസ് ടു മുതലുള്ള ആഗ്രഹമായിരുന്നു. മുടി മുറിച്ചു നൽകണമെന്ന ആഗ്രഹം മനസ്സിൽ കൊണ്ട് നടക്കുമ്പോഴും അനന്തുവിന് വീട്ടിൽ പറയാൻ ഭയമായിരുന്നു. ഒടുവിൽ ഡിഗ്രിയുടെ അവസാന വർഷമാണ് ഈ വിവരം വീട്ടിൽ പറഞ്ഞത്. മാതാപിതാക്കൾ സംശയം പ്രകടിപ്പിച്ചപ്പോഴും സഹോദരി അക്ഷരയും അനന്തുവിൻ്റെ ആഗ്രഹത്തെ പിന്തുണച്ചപ്പോഴാണ് അച്ഛനും അമ്മയും സമ്മതിച്ചത്. മുടി വളർന്നു വന്നപ്പോൾ അനന്തുവിൻ്റെ മനം മാറിയോ എന്ന് ഇടയ്ക്ക് അച്ഛനും അമ്മയും സംശയം പ്രകടിപ്പിച്ചിരുന്നു. തൻ്റെ ആഗ്രഹം ഉറപ്പിച്ചു പറഞ്ഞപ്പോൾ അവർക്കും സന്തോഷമായെന്ന് അനന്ത് പറഞ്ഞു. മുടി വളർന്നു വന്നപ്പോൾ കോളേജ് അധ്യാപികയായ അമ്മ ഷീബ കാച്ചിയ എണ്ണ തലയിൽ പുരുട്ടിക്കൊടുക്കുകയും കേശ സംരക്ഷണ മാർഗങ്ങളും പറഞ്ഞുകൊടുത്തിരുന്നു. വിഗ് നിർമ്മിക്കാനായി മുടി മുറിച്ചു നൽകുന്നതിനുള്ള നീളം എത്തിയതിനാൽ മുടി മുറിച്ചു എവിടെ നൽകണമെന്ന് അന്വേഷിച്ചാണ് പൊതുപ്രവർത്തകനായ ഷാൻഡി ജോസഫ് കട്ടകത്തിനെ സമീപിച്ചത്. അതിനെ തുടർന്ന് ക്യാൻസർ രോഗികൾക്ക് വിഗ് നിർമ്മിച്ചു നൽകുന്ന തൃശൂരിലെ മിറാക്കിൾ ചാരിറ്റബിൾ അസോസിയേഷനുമായി ഷാൻഡി ജോസഫ് കട്ടകത്ത് ബന്ധപ്പെടുകയും ഇന്നലെ മാളയിലെ ബാർബർ ഷോപ്പിലെത്തി മുടി മുറിച്ച് മിറാക്കിൾ ചാരിറ്റബിൾ അസോസിയേഷനു നൽകാനായി ഷാൻഡി ജോസഫ് കട്ടകത്തിനെ ഏൽപ്പിച്ചത്. ചെറുപ്രായത്തിൽ തന്നെ പൊതുവിഷയങ്ങളിൽ ഇടപെടുന്ന അനന്തു 2018 പ്രളയത്തിൽ പാഠപുസ്തകങ്ങൾ നഷ്ടപ്പെട്ട സഹപാഠികൾക്ക് തുടർന്നുള്ള മാസങ്ങളിൽ എത്തിയ യൂണിവേഴ്സിറ്റി പരീക്ഷ എഴുതാനുള്ള സാഹചര്യം ഇല്ലാതെ വന്നപ്പോൾ ഹൈക്കോടതിയെ സമീപിക്കുകയും ഇത്തരം വിദ്യാർത്ഥികൾക്ക് പ്രത്യേക പരീക്ഷ നൽകണമെന്ന ഹൈക്കോടതി ഉത്തരവ് നേടുകയും ചെയ്തിരുന്നു. ലോക്ക്ഡൗൺ കാലത്ത് കൊയ്യ പഞ്ചായത്തിലെ സന്നദ്ധ സേനയുടെ ഭാഗമായും അശരണർക്ക് ഭക്ഷണ പൊതികൾ എത്തിക്കുന്നതടക്കമുള്ള പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടിരുന്നു. നിലവിൽ കൊടുങ്ങല്ലൂർ MLA ഹെൽപ്പ് ഡെസ്കിൽ അംഗമായി പ്രവർത്തിക്കുന്ന അനന്തു 1st year MBA വിദ്യാർത്ഥിയാണ്.